ஆகமிச்சு கோரியாடி ചെവിയിൽ നിന്നും ഇടത് ചെവിയിലേക്ക് രണ്ട് പ്രാവശ്യം ഒഴിയുക. ഒരു പ്രാവശ്യം ഒഴിഞ്ഞു കഴിഞ്ഞാൽ കൈ കഴുകി അടുത്ത തവണ ഒരു പ്രാവശ്യം കൂടി ഒഴിയുക. പിന്നെ മുകളിൽ നിന്നും താഴേക്ക് ഒഴിയുക ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞാൽ കൈ കഴുകി പെരുവിരലും മോതിരുവിരലും കൊണ്ട് വലത് കണ്ണും കൈ കഴുകി അതുപോലെ തന്നെ ഇടത് കണ്ണും പിന്നീട് കൈ കഴുകി ചൂണ്ടുവിരലും പെരുവിരലും മൂക്കിലേക്കും അത് കഴിഞ്ഞ് വലത് മൂക്കിലേക്കും പിന്നെ അത് കഴിഞ്ഞ് ഇടത് മൂക്കിലേക്കും തുടച്ച് പിന്നീട് ചെറുവിരലും പെരുവിരലും കൊണ്ട് വലത് ചെവിയും അതുപോലെ അത് കഴുകി ഇടത് ചെവിയും പിന്നീട് ചെറുവിരലിൽ വെച്ച് നാല് വിരൽ കൊണ്ട് മാറും. പിന്നീട് എല്ലാ വിരലും കൊണ്ട് ശിരസ്സിൻ്റെ ഭാഗവും ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആചമന വിധി കഴിഞ്ഞു. ആചമനം കഴിഞ്ഞാൽ ആ പുണ്യാഹത്തിൻ്റെ നാല് റിക്കുകളെ കൊണ്ട് അതായത് ആബോഹിഷ്ടാദി നാല് റിക്കുകളെ കൊണ്ട് തളിക്കുക. ഓം ഉഷതീരിവമാതരത്തസ്മാരംഗമാമുയാഥ ഇങ്ങനെ കളിച്ച് ജപിച്ച് കളിച്ചു കഴിഞ്ഞാൽ ജപിച്ച് കുടിക്കലാണ്. ഈ മന്ത്രമാണ് അതിന് ഉപയോഗിക്കുക. സൂര്യശ്ചമാമന്യപതയശ്ചമന്യകൃതേഭ്യോ രക്ഷന്താം യദാത്രിയ പാപമകാക്ഷം മനസാ വാചാ കർമ്മണാ സ്വാഭ്യാം വദ്ധ്യാമുദരേണ ശിഷ്ഞാ ഗായത്രി കൊണ്ട് ഉൾക്കുകയാണ് ഇനി അടുത്തത്. അത് കാലത്ത് പ്രാതസന്ധ്യാവചനം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈക്കുമ്പിളിൽ ജലം കോരിയെടുത്ത് കുറച്ച് മുന്നിലേക്കായി ഒഴിക്കണം. അതായത് സൂര്യോദയ സൂര്യനെ അഭിമുഖമായിട്ട് ഒഴിക്കുക. അപ്പോ ഗായത്രി കൊണ്ടാണ് മൂന്ന് തവണ ഓക്കേണ്ടത്. ഓം ഭൂവസ്വതൽ ചൈതൃവര്യം ഭക്വോദയോ ശ്രീമഹി മൂന്ന് തവണ ഓക്കുക. ഇനി അടുത്ത കോയിക്കുമ്പിൾ വെള്ളം എടുത്ത് ഓം ആപോ ജ്യോതിരസോമൃതം ബ്രഹ്മപൂർവസ്വരോ അങ്ങനെ വീഴ്ത്തിക്കൊണ്ട് വീഴ്ത്തിക്കൊണ്ട് മുകളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ദേവ തർപ്പണങ്ങൾ പൂണൂൽ കലത്തിട്ടുകൊണ്ട് ആ തള്ളവരുടെ ഇടയിലൂടെ പൂണൂൽ ചേർത്ത് ഓം ദേവാത്മസ്തർപ്പയാമി 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 ദേവഗണാത്മസ്തർപ്പയാമി ദേവഗണാത്മസ്തർപ്പയാമി ദേവഗണാത്മസ്തർപ്പയാമി. ഇനി പൂണൂൽ നിവീതമായിട്ടുകൊണ്ട് ഋഷി തർപ്പണം ഓം ഋഷീഗ്നസ്തർപ്പയാമി ഋഷീഗ്നസ്തർപ്പയാമി ഋഷിഗണാത്മസ്തർപ്പയാമി ഋഷിഗണാത്മസ്തർപ്പയാമി ഋഷിഗണാത്മസ്തർപ്പയാമി. ഇനി പൂണൂൽ എടുത്തിട്ടുകൊണ്ട് പിതൃതർപ്പണങ്ങളെ ചെയ്യുക ഓം പിതൃഗ്നസ്തർപ്പയാമി ഓം പിതൃഗ്നസ്തർപ്പയാമി പിതൃഗ്നസ്തർപ്പയാമി പിതൃഗണാത്മസ്തർപ്പയാമി പിതൃഗണാത്മസ്തർപ്പയാമി പിതൃഗണാത്മസ്തർപ്പയാമി. ഇനി അടുത്തത് മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ കൈ അഞ്ജലി ഭാഗം താഴത്തേക്ക് ജലത്തിൽ ചലിപ്പിച്ചുകൊണ്ട് വെള്ളത്തോട്ട് ചലിപ്പിച്ചുകൊണ്ട് മൂന്ന് തവണ ചലിപ്പിച്ച് ഈ മന്ത്രാവസാനത്തിൻ്റെ ഈ പിതൃതർപ്പണം പോലെ ചെയ്യുക.
ഊർജം വഹന്തീരമൃതം ഘൃതം വയക്കീരാലം പരിശ്രുതം സ്വദാസ്തത്തർപ്പയറമേ പിതൃപ്യത തൃപ്യത തൃപ്യത മൂന്ന് തവണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി വലത്തിട്ട് ആചമിച്ച് ഭസ്മം ധരിച്ച് ജപം ആരംഭിക്കാം.